അറബ് രാജ്യങ്ങളുടെ നിയമങ്ങൾ അവയുടെ കാഠിന്യം കൊണ്ട് പ്രശസ്തമാണ്. കണ്ണിന് കണ്ണ്, കൈക്ക് കൈയ്, ചാട്ടവാറടി, കല്ലെറിഞ്ഞു കൊല്ലൽ എന്നിങ്ങനെ വളരെ കടുത്ത ശിക്ഷാരീതികളാണ് പല അറബ് രാജ്യങ്ങളും അവലംബിച്ചു പോരുന്നത്. കടുത്ത ശിക്ഷകൾ കൂടാതെ നിയമവ്യവസ്ഥകളിൽ തീരെ ഇളവ് അനുവദിക്കില്ല എന്ന പ്രത്യേകത കൂടി അറബ് രാജ്യങ്ങളിലെ നിയമങ്ങൾക്കുണ്ട്. അതായത്, കുറ്റം ചെയ്ത് പിടിക്കപ്പെട്ടാൽ ഉടനടി ജാമ്യത്തിലിറങ്ങലും അപ്പീൽ കൊടുത്ത് കേസിൽ നിന്ന് ഊരുന്നതും അന്വേഷണ കമ്മീഷന് വെച്ച് തീവ്രത അളക്കലുമൊന്നും അവിടെ നടക്കില്ല. ഇങ്ങനെയുള്ള കടുത്ത ശിക്ഷകൾ നടപ്പാക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് UAE. ഇപ്പോൾ ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷ കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ് UAE. ഇതിനായി ഇവർ നിയമത്തിൽ ഭേദഗതി വരുത്തി. UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാനാണ് ശിക്ഷാ നിയമത്തിൽ ഭേദഗതി വരുത്തിയത്. ഭേദഗതി വരുത്തിയ പുതിയ നിയമപ്രകാരം ലൈംഗിക പീഡന കുറ്റം ചെയ്യുന്ന ആൾക്ക് 2 വർഷം തടവും 10,000 ദിർഹത്തിൽ കുറയാത്ത പിഴയും വരെ ലഭിക്കാം. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നത് കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരും. വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്ത്രീകളോട് മോശമായി പെരുമാറുന്നതും ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. സമൂഹ മാധ്യമങ്ങൾ വഴി സ്ത്രീകളെ അപമാനിച്ചാൽ 1 വർഷം വരെ തടവും 10,000 ദിർഹം പിഴയുമാണ് പുതിയ നിയമത്തിൽ വിഭാവനം ചെയ്തത്. സ്ത്രീകൾക്ക് മാത്രം പ്രവേശനം അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ പുരുഷന്മാർ കയറുന്നതും കുറ്റകരമാണ്. ലൈംഗിക പീഡനം നടത്തുന്ന വിദേശികളാണെങ്കിൽ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം നാട് കടത്തുമെന്നും പുതിയ നിയമ ഭേദഗതിയിലുണ്ട്. അതേസമയം വിദേശിയായ തൊഴിലാളി ലൈംഗിക പീഡന കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ശിക്ഷയ്ക്ക് പുറമെ UAE തൊഴിൽ നിയമത്തിൽ Article 120 അനുസരിച്ച് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ഇത്തരം തൊഴിലാളികളെ ഈ നിയമപ്രകാരം തൊഴിലുടമയ്ക്ക് പിരിച്ചുവിടാനാകും. ലോകത്ത് ലൈംഗിക പീഡന കേസുകൾ താരതമ്യേന ഏറ്റവും കുറവുള്ള രാജ്യങ്ങളൊന്നാണ് UAE. ഇതിന് കാരണം ഇവിടെ നിലനിന്നു പോരുന്ന കടുത്ത നിയമങ്ങളും കനത്ത ശിക്ഷകളും കൂടിയാണ്. സ്ത്രീ സുരക്ഷ, നിയമ സംവിധാനങ്ങൾ പാലിക്കുന്നതിലെ കണിശത എന്നീ കാര്യങ്ങളിലും ലോകത്തിന് മാതൃകയാണ് UAE. നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ, അത് കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകൂടെ വേണമെന്ന് കൃത്യമായ ലോകത്തോട് UAE വിളിച്ചു പറയുന്നുണ്ട്. സ്ത്രീ പീഡനം ഉൾപ്പെടെയുള്ള പല കുറ്റകൃത്യങ്ങൾക്കും UAE ഉള്ളതിനേക്കാൾ കഠിനമായ ശിക്ഷകളാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുശാസിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ബഹുഭൂരിപക്ഷം കേസുകളിലും കുറ്റം ചെയ്ത വ്യക്തി ശിക്ഷ ഏറ്റുവാങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പെടാറില്ല എന്നതാണ് വാസ്തവം. ശിക്ഷ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് അവ വിധിക്കുന്നത്. ശിക്ഷ വിധിച്ചാൽ പോലും മേൽക്കോടതികളിൽ അപ്പീൽ പോയി ശിക്ഷയിൽ നിന്ന് ഊരിപ്പോരാനുള്ള സംവിധാനവും ഇന്ത്യയിൽ നിലവിലുണ്ട്. ഈ സാഹചര്യത്തിൽ UAE പോലുള്ള അറബ് രാജ്യങ്ങളെ നിയമ സംവിധാനങ്ങളെയും അവ നടപ്പാക്കുന്ന രീതിയെയും ഇന്ത്യക്കും മാതൃകയാക്കാവുന്നതാണ്. ഇന്ത്യയും UAEയും തമ്മിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റ മുതൽ ഊഷ്മളവും സ്നേഹനിർഭരവുമായ സൗഹൃദമാണ് സൂക്ഷിച്ചു പോരുന്നത്. നരേന്ദ്രമോദിയുടെ ഭരണമികവിനുള്ള അംഗീകാരമായി UAEയുടെ പരമോന്നത ബഹുമതിയായ സയ്യിദ് മെഡൽ പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ലോകം കണ്ടുപഠിക്കട്ടെ ഇന്ത്യയുടെ പ്രിയ സുഹൃത്ത് UAE. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.